ഡിജിറ്റൽ പഠന സൗകര്യം എല്ലാവർക്കും ഒരുക്കുക ഓൺലൈൻ പഠനം സുഗമമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ സർക്കാർ പ്രഖ്യാപിച്ച വിദ്യാശ്രീ പദ്ധതി സമ്പൂർണ്ണ പരാജയം കുടുംബശ്രീ വഴി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ലാപ്ടോപ്പുകൾ നൽകുകയായിരുന്നു സർക്കാർ പദ്ധതി കെ എസ് എഫ് ഇ വഴിയുള്ള വായ്പയ്ക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ വീതമായിരുന്നു തിരിച്ചടവ് എന്നാൽ ലാപ്ടോപ്പിനായി കുടുംബശ്രീ അംഗങ്ങൾ അഞ്ഞൂറ് രൂപ വീതം മൂന്ന് തവണയായി കെ എസ് എഫ് ഇയിൽ അടച്ച ആയിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ ഇപ്പോൾ തിരികെ നൽകുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർ കുടുംബശ്രീ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം നൽകി ലാപ്ടോപ്പ് വരാൻ വൈകുമെന്ന് സർക്കാർ അറിയിച്ചതായും പകരം മൂന്ന് മാർഗങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും ഒന്ന് തിരഞ്ഞെടുക്കണമെന്നുമാണ് അറിയിപ്പിലുള്ളത് അടച്ച പണം തിരികെ വാങ്ങുക ലാപ്ടോപ്പ് താമസിച്ചു മതിയെന്ന് അറിയിക്കുക പുറത്തുനിന്ന് ലാപ്ടോപ്പ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കെ എസ് എഫ് നിന്ന് ഇരുപതിനായിരം രൂപ ലോൺ ആവശ്യപ്പെടുക ഇതിൽ തിരഞ്ഞെടുക്കുന്ന മാർഗം കാണിച്ചുള്ള അപേക്ഷ അംഗങ്ങൾ എ ഡി എസിന് നൽകണമെന്നും എ ഡി എസ് അംഗങ്ങൾ സി ഡി എസ് എത്തിക്കണമെന്നും സി ഡി എസ്സിൽ നിന്ന് തിങ്കളാഴ്ച കെ എസ് എഫ് ഇൽ നൽകണമെന്നുമാണ് സന്ദേശത്തിലുള്ളത് തിങ്കളാഴ്ച ഒരു ദിവസം മാത്രമാണ് കെ എസ് എഫ് ഇൽ അപേക്ഷ കൊടുക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത് അപേക്ഷിക്കാത്തവർക്ക് അടച്ച പണം തിരികെ നൽകുന്നതിന് സി ഡി എസിൽ നിന്ന് കെ എസ് എഫ് ഇ അപേക്ഷ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപ മാസ അടവുള്ള മുപ്പത് മാസ സമ്പാദ്യ പദ്ധതിയിൽ ചേർന്ന് മൂന്ന് മാസം മുടക്കം കൂടാതെ അടയ്ക്കുന്നവർക്ക് ലാപ്ടോപ്പ് കെ എസ് എഫ് ഇ മുഖാന്തരം വായ്പയായി ലഭിക്കുന്നതായിരുന്നു സർക്കാർ പദ്ധതി കെ എസ് എഫ് കുടുംബശ്രീയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുപത്തി എട്ട് അയൽക്കൂട്ട അംഗങ്ങൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് വരെ നൽകിയതാകട്ടെ നാലായിരത്തിൽ താഴെ ലാപ്ടോപ്പുകൾ മാത്രം വായ്പയുടെ അഞ്ചു ശതമാനം പലിശ സർക്കാരും നാല് ശതമാനം കെ എസ് എഫ് ഇഹിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ആശ്രയ കുടുംബങ്ങൾക്ക് ഏഴായിരം രൂപയ്ക്കും മറ്റുള്ളവർക്ക് പതിനയ്യായിരം രൂപയ്ക്കും ലാപ്ടോപ്പ് ലഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിപ്പ് എന്നാൽ പദ്ധതി പൊളിയുമെന്ന് കണ്ടതോടെ രണ്ടു മാസം മുൻപ് പുതിയ പദ്ധതി കെ അവതരിപ്പിച്ചിരുന്നു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ് വാങ്ങിയ ശേഷം ബിൽ നൽകിയാൽ ഇരുപതിനായിരം രൂപ വരെ വായ്പ അനുവദിക്കുമെന്നായിരുന്നു അറിയിപ്പ് ഈ പദ്ധതിയും പാളിയതോടെയാണ് പുതിയ നിർദ്ദേശമുണ്ടായത് അതേസമയം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുമെന്നേറ്റ കമ്പനികൾ പിന്നോട്ടു പോയതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് ലാപ്ടോപ്പുകളോ ടാബ്ലറ്റുകളോ സ്വന്തമായി വാങ്ങാം ബില്ല് ഹാജരാക്കിയാൽ ഇരുപതിനായിരം രൂപ വരെ കെ എസ് വായ്പയായി നൽകും പ്രതിമാസം അഞ്ഞൂറ് രൂപ വീതം നാല്പത് മാസം കൊണ്ടാണ് തിരിച്ചടവ് പൂർത്തിയാക്കേണ്ടത് മാർക്കറ്റിലുള്ള മുൻനിര കമ്പനികളാണ് വിദ്യാശ്രീ പദ്ധതി വഴി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യാമെന്ന് ഏറ്റത് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യാമെന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം എന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഇവ വിതരണം ചെയ്യാൻ കമ്പനികൾക്ക് കഴിഞ്ഞില്ല അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവാണ് ഇതിന് കാരണമായി കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡ് പ്രതിസന്ധി മൂലം ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ എത്താത്തതിനാൽ ലാപ്ടോപ്പ് ഉൽപാദനം നടക്കുന്നില്ലെന്നാണ് കമ്പനികളുടെ വാദം ഈ സാഹചര്യത്തിലാണ് പുതിയ പദ്ധതി സർക്കാർ മുന്നോട്ട് വച്ചത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്